ഡൽഹിയും രാജസ്ഥാനുമാണെന്ന് നേർക്ക് നേർ വന്നത്. ഈ മാച്ചിൽ ഡൽഹി 20 റൺസിന് ജയിച്ചിരിക്കുകയാണ്. സഞ്ജുവിനെ ഇന്ന് ചതിച്ചാണ് ഔട്ടാക്കിയത്. തേടമ്പയുടെ തെറ്റായ തീരുമാനം കൊണ്ടാണ് സഞ്ജു ഔട്ടായത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. സിക്സ് ലൈനിൽ കാലി തട്ടിയാണ് അദ്ദേഹം ക്യാച്ച് എടുത്തത്. എന്നാൽ അമ്പയർ അത് സിക്സ് കൊടുക്കാതെ ഔട്ട് കൊടുത്തു. ഇപ്പോൾ ഇതെന്ന് കളി ജയിച്ച ശേഷം ഡൽഹി താരം വാർണർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കളി ജയിച്ച് വാർണർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഡൽഹി ടീം ഇന്ന് മികച്ച കളി തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷേ ഡൽഹി ടീം ജയിക്കേണ്ടതല്ല, സഞ്ജുവിൻ്റേത് ഔട്ടല്ല. അദ്ദേഹത്തിൻ്റെ കാലേ ബൗണ്ടറി ലൈനിൽ ടച്ചാവുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ടി വി സ്ക്രീനിൽ അത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് സഞ്ജു ഔട്ടല്ല. അമ്പയറിനെ അത് തെറ്റുപറ്റിയതാണെന്ന് വ്യക്തമായിട്ട് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഒരിക്കലും ഇന്നത്തെ മാച്ചിൽ ഡൽഹി ടീം ജയിക്കേണ്ടതല്ല. സഞ്ജു അവിടെ ക്രീസിലുണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും രാജസ്ഥാൻ കളി ജയിച്ചേനെ. സഞ്ജു അത്രയ്ക്ക് ഫോമിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അമ്പയറുകൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം. ഒരു ചെറിയ പിഴവ് മൂലം ഒരു ടീം തന്നെ തോൽക്കുകയാണ്. ഞാനിപ്പോൾ ഡൽഹി ടീമിലെ താരമാണ്, പക്ഷേ ഇന്ന് അമ്പയർ ചെയ്തത് ശരിയല്ല. സഞ്ജുവിന്റെ ഭാഗത്താണ് നീതിയുള്ളത്. ഡൽഹി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വാർണർ വ്യക്തമാക്കി. രാജസ്ഥാൻ ആരാധകർ നിരാശയിലാണ്. സഞ്ജു ഇന്നത്തെ മാച്ച് ജയിപ്പിക്കുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ അമ്പയർ സഞ്ജുവിനെ ഔട്ടാക്കിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സിക്സായ ബോളാണ് അമ്പയർ ഇപ്പോൾ ഔട്ട് വിളിച്ചിരിക്കുന്നത്. കളി രാജസ്ഥാൻ തോറ്റാലും രാജസ്ഥാൻ ആരാധകർക്ക് തല ഉയർത്തി നിൽക്കാം. കാരണം സഞ്ജു മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. 86 റൺസ് സഞ്ജു ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൂട്ടി. ഒരു ടീമിനെ സഞ്ജു തൊളിലേറ്റി. ഇതാണ് ക്യാപ്റ്റന്റെ കടമ. സഞ്ജുവിനെ ചതിച്ചു മാത്രമേ അവർക്ക് പുറത്താക്കാൻ സാധിക്കൂ. ശരിയായ രീതിയിൽ സഞ്ജുവിനെ പുറത്താക്കാൻ സാധിക്കില്ല. സഞ്ജു രണ്ട് കളിപ്പിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.